June 19 വായനാ ദിനം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായ പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 വായനാ ദിനമായി ആചരിക്കുന്നു. മലയാളിയെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വ്യക്തിയാണ് പി എൻ പണിക്കർ. വഴിയും വെളിച്ചവുമില്ലാത്ത കുഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് അക്ഷരങ്ങളുടെ കൈത്തിരി കൊളുത്തി വായനയുടെ ലോകത്ത് ഒരു നവോത്ഥാനം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അക്ഷരങ്ങളെ സ്നേഹിച്ച് വായനയെ പ്രോത്സാഹിപ്പിച്ച പി എൻ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും വായനാ ദിനാശംസകൾ. മികച്ച ഗാനരചയിതാവും കവിയും സംസ്ഥാന അവാർഡ് ജേതാവുമായ ശ്രീ റഫീഖ് അഹമ്മദ്. നമസ്കാരം. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൻ്റെ സ്കൂളിലെ കുട്ടികൾ വായനാ വാരം ആഘോഷിക്കുന്നതറിയുന്നു. ഞാൻ അതിന് എൻ്റെ സ്നേഹാശംസകൾ ആദ്യം തന്നെ അറിയിക്കട്ടെ. വായനാ ദിനത്തിൻ്റെയും വായനയുടെയൊന്നും പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാ വർഷവും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. വായനയുടെ ഒരു വലിയ ലോകം നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സ്വാഗതം ഓതുന്ന ദിവസം ഒരു സമയം എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. അത്തരമൊരു വലിയ ലോകം നമ്മളെ മാടി വിളിക്കുകയാണ്, അവിടേക്ക് പോകാം പോകാതിരിക്കുകയും ചെയ്യാം. ഒരു വളരെ വലിയ എഴുത്തുകാരനായിട്ടുള്ള ഉംബർട്ടോ എക്കോ പറയുന്നത്, ഒരാളൊരു പുസ്തകം വായിക്കുമ്പോൾ അയാൾ ഒരു മനുഷ്യന് വാസ്തവത്തിൽ അയാൾക്ക് ചെറിയൊരു ആയുസുണ്ടാവും, ഒരു 60-70 ചിലപ്പോൾ 80-90 വയസ്സുള്ള ഒരു മനുഷ്യനായിരിക്കും. അയാൾക്ക് അത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുള്ളൂ. പക്ഷെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഒരു 5000 വർഷത്തെ അനുഭവങ്ങൾ ഉൾക്കൊള്ളി. ഒരുപാട് മനുഷ്യരുടെ നമുക്ക് മുമ്പ് കടന്നു പോയിട്ടുള്ള ഒരു നിരവധി മനുഷ്യരുടെ അനുഭവങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മളിലൂടെ കടന്നു പോകും. അപ്പോൾ നമ്മുടെ ചെറിയ ഒരു ജീവിതത്തിനകത്ത്, ജന്മത്തിനകത്ത് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിക്കാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, വായനയിലൂടെ ലോകത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോവും. നമ്മുടെ പെരുമാറ്റ രീതിയിൽ വളരെ ഗുണപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേവരെ വായനയിലേക്ക് ഗൗരവമായിട്ട് പ്രവേശിക്കാത്തവർ, പ്രത്യേകിച്ചും ഇന്നു മുതൽ തന്നെ, പ്രത്യേകിച്ച് ലോക്ക്ഡൗണാണ്, ധാരാളം സമയമുണ്ട്, വീട്ടിലിരിക്കുകയാണ്, നല്ല പുസ്തകങ്ങൾ വായിക്കുകയും അങ്ങനെ വായിച്ചുകൊണ്ട് വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും അറിവിൻ്റെയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ലോക സന്തോഷങ്ങളിലേക്ക് നമുക്ക് ഇതിലൂടെ കടന്നു പോകാൻ കഴിയും. അങ്ങനെയുള്ളൊരു വിശാലമായ ലോകം മാടി വിളിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. പ്രവാസ ലോകത്തിൻ്റെ പച്ചയായ ജീവിതം തുറന്നുകാട്ടിയ പുതിയ തലമുറയുടെ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ശ്രീ ബെന്യാമിൻ. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ അധ്യാപകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, വായനശാല പ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വായനാദിന ആശംസകൾ. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 നമ്മളെല്ലാ വർഷവും വായനാ ദിനമായി ആഘോഷിക്കുകയാണല്ലോ. പുസ്തകങ്ങൾ ലഭ്യമല്ലാതിരുന്ന ഒരു പഴയ കാലത്ത് ഗ്രാമാന്തരങ്ങളിൽ വായനശാലകൾ സ്ഥാപിച്ച് ജീവിതത്തിൽ വായനയുടെ പ്രാധാന്യം എന്തെന്ന് നമ്മുടെ പഴയ തലമുറയ്ക്ക് പറഞ്ഞുകൊടുത്ത ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ശ്രീ പി എൻ പണിക്കർ. എന്താണ് ജീവിതത്തിൽ വായനയുടെ പ്രാധാന്യം? ഒരു മനുഷ്യൻ സമ്പൂർണനാകണമെങ്കിൽ 4 തരത്തിലുള്ള വളർച്ച ആവശ്യമാണ് എന്ന് പറയാറുണ്ട്. 1 ശാരീരികമായ വളർച്ച, 2 ബൗദ്ധികമായ വളർച്ച, 3 ആത്മീയമായ വളർച്ച, 4 മാനസികമായ വളർച്ച. ശാരീരികമായ വളർച്ചയ്ക്ക് നമ്മൾ ആഹാരങ്ങൾ കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നു. ബൗദ്ധികമായ വളർച്ചയ്ക്ക് പാഠപുസ്തകങ്ങൾ വായിക്കുകയും മറ്റു തരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കുകയും ചെയ്യുന്നു. ആത്മീയമായ വളർച്ചയ്ക്ക് നാം മതദർശനങ്ങൾ പഠിക്കുന്നു.
മാനസികമായ വളർച്ചയ്ക്ക് നാം എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അവിടെ വേണ്ടത് പുസ്തക വായനയും കലകളുമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. മറ്റെല്ലാ വളർച്ചയും നേടിക്കഴിയുമ്പോഴും നല്ല മാനസിക വളർച്ച നേടാത്ത മനുഷ്യരാണ് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കും വിധ്വംസക പ്രവർത്തനങ്ങളിലേക്കും മോശം പ്രവണതകളിലേക്കും ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പത്രവാർത്തകൾ പലതും ശ്രദ്ധിച്ചാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ വലിയൊരു വിഭാഗം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ആ വിദ്യ എന്നത് അവരുടെ സർട്ടിഫിക്കറ്റിൽ മാത്രം അടയാളപ്പെടുത്തിയത് മാത്രമാണ് എന്നും അതിനപ്പുറത്ത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വായന നമുക്ക് നാല് തരത്തിലുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ഒന്ന്, വായന നമുക്ക് ക്ഷമാശീലം പഠിപ്പിക്കുന്നു. വളരെയധികം തിരക്ക് നിറഞ്ഞ ഈ ജീവിതത്തിൽ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഈ കാലത്ത് ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ, ഒരു കഥ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിനുള്ളിലായി പോവുകയും നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ മനസ്സിൽ ഒരു ക്ഷമ വളർന്നു വരികയും അത് നമ്മളുടെ പാഠപുസ്തകങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളെ വല്ലാതെ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായി, പുസ്തക വായന നമുക്ക് ഒരു ജീവിതത്തിനുള്ളിൽ പല ജീവിതങ്ങൾ ജീവിക്കുവാനുള്ള അവസരം നൽകുന്നു. ഓരോ പുസ്തകം വായിക്കുമ്പോഴും നിങ്ങൾ ഓരോ തരം മനുഷ്യരെയും അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും അവരുടെ ആഹാരവും അവരുടെ ദുഃഖങ്ങളും അവരുടെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും എങ്ങനെയാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ പലതരം ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നതെന്ന് മനസ്സിലാക്കുകയും നമ്മളുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ പല ജീവിതങ്ങൾ ജീവിക്കുവാനുള്ള ഒരവസരമൊരുക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, പുസ്തക വായന നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഏത് മേഖലയിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിലും സ്വപ്നം കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭാവനാശക്തിയെ വളർത്തുകയാണ്. കാരണം ആ പുസ്തകം അല്ല നിങ്ങൾ വായിക്കുന്നത്, നിങ്ങളുടെ ഭാവന അവിടെ ചിറക് വിടർത്തുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ ഭാവന ചിറക് വിടർത്താൻ സഹായിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മേഖലയിലേക്ക് നടന്നു പോകുമ്പോൾ വളരെയധികം സഹായം ചെയ്യും. അങ്ങനെ സ്വപ്നം കാണാനുള്ള, ഏതുതരം വലിയ സ്വപ്നങ്ങളും കാണാനുള്ള ഒരു പദ്ധതിയായി നമുക്ക് വായന മാറ്റിയെടുക്കാം. നാലാമതായി, പുസ്തക വായന നമുക്ക് വലിയ തരത്തിൽ ആത്മവിശ്വാസം പകർന്നു നൽകുന്നു. പലതരത്തിലുള്ള ജീവിതങ്ങളിലൂടെ കടന്നുപോയവർ, സങ്കടങ്ങളെ നേരിട്ടവർ, പ്രശ്നങ്ങളെ നേരിട്ടവരൊക്കെ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയത് എന്ന് വായിച്ച് മനസ്സിലാക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിനും വലിയ പാഠങ്ങളാവുകയും നമ്മളുടെ ദുഃഖങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, ആദികൾക്ക് ഒരു അറുതിയാവുകയും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആത്മവിശ്വാസം നിറയുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പഠനത്തിൻ്റെ തിരക്കുണ്ടെങ്കിലും, എത്ര ഹോംവർക്ക് ഉണ്ടെങ്കിലും, എത്ര അസൈൻമെൻ്റ് എഴുതാനുണ്ട് എങ്കിലും ദിവസത്തിൽ ഒരു അരമണിക്കൂർ നേരം പുസ്തക വായനയ്ക്ക് വേണ്ടി, നോവൽ വായനയ്ക്ക് വേണ്ടി, കഥാ വായനയ്ക്ക് വേണ്ടി, കവിതാ വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം, വളർച്ച വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വായന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഈ മാറ്റം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ അധ്യാപകരും വായനശാല പ്രവർത്തകരും ആണ് നിങ്ങളുടെ സ്കൂളിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വായന വാരാഘോഷവും വായനാ ദിനാഘോഷവും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഈ അവസരത്തെ നിങ്ങൾ ഏവരും പ്രയോജനപ്പെടുത്തുക. ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ നേരുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സാഹിത്യ പ്രവർത്തനം നടത്തി ലോക ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യുവ എഴുത്തുകാരൻ ശ്രീ സത്താർ. നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം നൽകി മലയാളക്കരയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകൾ ഉണ്ടാക്കിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമ ദിനമാണ്. 1995 June 19 അദ്ദേഹം നമ്മെ വിട്ട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനം എന്നുള്ള രീതിയിൽ നാം ആചരിച്ചു വരുന്നത്. സാധാരണ ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടു കൂടിയാണ് നാം വായനാ ദിനം ആചരിക്കാറ്. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ കൊറോണ
കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളും ഒരുപാട് പ്രതിസന്ധിയിലാണ്. വിദ്യാലയങ്ങൾ തന്നെ തുറന്ന് പ്രവർത്തിച്ച് രണ്ടാമത്തെ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വായന എന്ന് പറയുന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കലാണ് നാം പ്രധാനമായി ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം ഒരു പുസ്തകം വായിക്കും, അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലും, അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമെന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ വായനയെ നാം കൂടെ കൊണ്ടുപോകുവാനാണ് ഈ ദിവസം നാം പ്രതിജ്ഞയെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ വായന എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു യാത്രയാണ്, അതായത് തനിച്ചുള്ള ഒരു ലോകം ചുറ്റൽ. നാം പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കുമെന്നുള്ള ആ തലത്തിലേക്ക് നമ്മളുടെ ചിന്തയെ രൂപപ്പെടുത്തിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരുപാട് ലോക്ക്ഡൗണുമായും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയത്ത് നിങ്ങളെല്ലാവരും നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ അത്തരം വേളകളിൽ നാം പുസ്തകങ്ങളെ സ്നേഹിച്ച് വായിക്കണം. അതിലൂടെ നമുക്ക് ആശയപരമായും ചിന്താപരമായും ഭാവനാപരമായും ഒരുപാട് ലക്ഷ്യബോധങ്ങൾ നമുക്കുണ്ടാക്കും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ കുന്നംകുളത്തെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൻ്റെ CMI സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന് സാധ്യമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് രണ്ടു വരി കവിത, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന രണ്ടു വരി കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുകയാണ്. ലക്ഷ്യം: എന്തിനാണ് നീ മഞ്ഞുതുള്ളികൾ ശേഖരിക്കുന്നത്? എല്ലാവരും എന്നോട് ചോദിച്ചു. ഒരു കടലുണ്ടാക്കാൻ ഞാൻ മറുപടി കൊടുത്തു. പ്രിയപ്പെട്ട CMI സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കർഷക ഗ്രാമത്തിൻ്റെ ഉൾത്തുടിപ്പുകളും പഴയകാല ജീവിതത്തിൻ്റെ കലർപ്പില്ലാത്ത പറിച്ചുനടലും കവിതകളിലൂടെ അവതരിപ്പിച്ച യുവകവി ശ്രീ ഷിനോദ് എളവള്ളി. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നിങ്ങൾക്ക് ആദ്യമായി വായന ദിന ആശംസകൾ നേർന്നു. വായന ഒരു ശീലം മാത്രമല്ല മലയാളിക്ക്, അത് ഒരു സംസ്കാരം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം: എന്ത് വായിക്കണം? അതിന് കൃത്യമായി ഒരു ഉത്തരം പറയുകയാണെങ്കിൽ എന്തും വായിക്കാം. നമ്മൾ ഒരു ഓരോ ദിവസവും നമ്മൾ തുടങ്ങുന്നത് വായനയിലൂടെയാണ്. പത്രം, അതുപോലെ നമ്മൾ കേവലം ഒരു ഉത്സവ പറമ്പിൽ ചെന്ന് ഒരു നാടകം അതുപോലുള്ള ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒരു കപ്പലണ്ടി പൊതി വാങ്ങാം. ഈ കപ്പലണ്ടി മണികൾ പൊതിഞ്ഞു തന്ന ഒരു തുണ്ട് പേപ്പർ നമ്മൾ തിരിച്ചും മറിച്ചും ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരറിവ് അല്ലെങ്കിൽ ഒരു വാർത്ത കേവലം കപ്പലണ്ടി മണികൾ പൊതിഞ്ഞ ഒരു പേപ്പർ തുണ്ടിൽ ഉണ്ടാവാം. എന്ത് വായിക്കുന്നു എന്നതിലുപരി അതിൽ നിന്ന് നമ്മൾ എന്ത് എടുക്കുന്നു എന്നതിലാണ് പ്രാധാന്യം. എഴുത്തുകാരനിലൂടെ സഞ്ചരിക്കുക എന്നതിലുപരി എഴുത്തിലൂടെ സഞ്ചരിക്കുക, അതിലെ ആശയങ്ങളെ സംവദിക്കുക, ആശയങ്ങൾ ഉൾക്കൊള്ളുക, പരസ്പരം പകർന്നു കൊടുക്കുക, അതാണ് വായനയിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട അറിവുകൾ. പ്രിയ വിദ്യാർത്ഥികളെ, വായന മരിക്കുന്നു എന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു സിദ്ധാന്തമായി മാറിയിരിക്കുന്നു. പുതിയ നവമാധ്യമ വളർച്ച വായനയെ, വായന മരിക്കുന്നതിന് ഒരു സഹായകമായി മാറിയിട്ടുണ്ടെങ്കിലും വായന മരിച്ചിട്ടില്ല. ഇപ്പോഴും സമൂഹത്തിൽ ഒരു നല്ല ശതമാനം ജനങ്ങളും നല്ല വായനക്കാരായി ഇപ്പോഴും തുടരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്ന് സംവദിക്കാൻ പ്രാപ്തനായത്. June 19 വായനാ ദിനം. വായനാ ദിനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു മഹത് വ്യക്തിത്വമുണ്ട്. പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് തന്നെ പറയാം.
ആദ്യകാല ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം നൽകിയതും ഈ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വായനാലോകം സൃഷ്ടിച്ചെടുക്കുന്നതിന് കരുത്തായ പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19. ഈ അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ വായനാദിനമായി ഇപ്പോൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. അക്ഷരം എന്നാൽ നഷ്ടമാകാത്തത് എന്നർത്ഥം വരുന്ന ഒരു പദമാണ്. അക്ഷരം അഗ്നിയാണ്, അഗ്നി വെളിച്ചമാണ്, വെളിച്ചം അറിവാണ്. അറിവ് അക്ഷരങ്ങളിലൂടെ നാം നേടിയെടുക്കുക. വായന ഒരു ശീലമാക്കുക, വായന ഒരു കർമ്മമാക്കുക. വായനയിലൂടെ പകർന്നെടുക്കുന്ന അറിവ് പരസ്പരം പകർന്നു കൊടുക്കുക. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരിക്കൽ കൂടി വായനാദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.